ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ പുതിയ ടീം വരുമെന്ന ചർച്ചകൾക്ക് ചൂടേറുകയാണ്. മോഹൻലാൽ അടക്കമുള്ളവർ രംഗത്തുണ്ടെന്നും റൂമറുകളുണ്ട്. ഈ വിഷയത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു പ്രതികരണമാണ് രാഹുൽ ദ്രാവിഡിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഐ പി എൽ എക്സ്പാൻഷനെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് ദ്രാവിഡ്. നമുക്കറിയാം, ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് ഭാവി താരങ്ങളെ വാർത്തെടുക്കുന്നതിന്റെ ചുമതല ഏറെക്കാലമായി ഭംഗിയോടെ നിറവേറ്റുന്നയാളാണ് ദ്രാവിഡ്. സഞ്ജു സാംസൺ, ഋഷഭ് പന്ത്, ശ്രേയസ് അയ്യർ തുടങ്ങി ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. കൂടുതൽ ടീമുകൾ വരുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിലെ യുവതാരങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും എന്നാണ് രാഹുൽ ദ്രാവിഡ് പറഞ്ഞത്. അണ്ടർ 19 താരങ്ങളടക്കം ഒരുപാട് ടാലന്റഡ് പ്ലേയേഴ്സ് നമുക്കുണ്ട്. അവർക്ക് പക്ഷേ കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നില്ല. കൂടുതൽ ടീമുകൾ വരുന്നത് അവർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കാൻ കാരണമാകും, ദ്രാവിഡ് പറഞ്ഞു. യുവതാരങ്ങളെ വാർത്തെടുക്കുന്നതിൽ മുംബൈ ഇന്ത്യൻസിനെ പ്രശംസിക്കുക കൂടി ചെയ്തു രാഹുൽ ദ്രാവിഡ്. രോഹിത് ശർമ്മയെക്കുറിച്ച് ഒരുപാട് ചർച്ചകളാണ് കഴിഞ്ഞ ഒരാഴ്ചക്കകം നടന്നത്. ടീമിൽ നിന്ന് പുറത്താവുന്നത് തൊട്ട് ലിമിറ്റഡ് ഓവേഴ്സ് ക്യാപ്റ്റനാക്കുന്നതുവരെ അതിലുണ്ടായിരുന്നു. ദ വീക്കിന് നൽകിയ ഒരു അഭിമുഖത്തിൽ രോഹിത്തിന്റെ ഫിറ്റ്നസിനെ പറ്റി ഒരു നിർണായക വെളിപ്പെടുത്തലാണ് ബി സി സി ഐ പ്രസിഡന്റ് സൌരവ് ഗാംഗുലി നടത്തിയിരിക്കുന്നത്. രോഹിത് ഇപ്പോൾ 70% മാത്രം ഫിറ്റാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഏകദിന T20 പരമ്പരയ്ക്ക് തെരഞ്ഞെടുക്കാത്തത്, ഗാംഗുലി പറഞ്ഞു. ഫിറ്റല്ല എന്ന് ബി സി സി ഐ പറയുന്ന രോഹിത് ഐ പി എൽ ഫൈനലിൽ കളിച്ച രീതി കണ്ട് ഏറെ വിമർശനങ്ങൾ ബി സി സി ഐ ഏറ്റുവാങ്ങിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഗാംഗുലിയുടെ ഈ പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ്. വിരാട് കോഹ്ലി ഓസ്ട്രേലിയക്കെതിരായ അവസാന 3 ടെസ്റ്റിൽ ഉണ്ടാവില്ല എന്ന വാർത്ത വളരെ നിരാശയോടെയാണ് ക്രിക്കറ്റ് ലോകം കേട്ടത്. ടെസ്റ്റ് ക്രിക്കറ്റിനെ അത്രയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അവർ ഏറെക്കാലമായി കാത്തിരിക്കുന്നത് ഈ ഒരു സീരീസിനായിരുന്നു. കോഹ്ലിയുടെ തീരുമാനത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒട്ടേറെ പേർ രംഗത്ത് വന്നു. ഓസ്ട്രേലിയൻ കോച്ച് ജസ്റ്റിൻ ലാംഗറുടെ പ്രതികരണമാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത്. കോഹ്ലിയുടെ തീരുമാനത്തെ ബഹുമാനിക്കുന്നുവെന്നും കോഹ്ലി ഇല്ലാത്തതിന്റെ ഒരു ഇമ്പാക്ട് പരമ്പരയ്ക്ക് ഉണ്ടാകുമെന്നും ലാംഗർ പറഞ്ഞു. അതിനിടെ ഇന്ത്യൻ ടീമിലെ മുഴുവൻ പേരുടെയും കോവിഡ് പരിശോധനാ ഫലം നെഗറ്റീവായിട്ടുണ്ട്. അവർ ജിമ്മിൽ ട്രെയിനിങ് ആരംഭിക്കുകയും ചെയ്തു.